السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഇന്ന് അൽ കിതാബ് ഷോർട്ട് ക്ലിപ്സിൽ നമ്മൾ പഠിക്കുന്നത് വസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലേണ്ട ദുആ ദിക്റുകളാണ്. നമുക്കറിയാം വസ്ത്രം അഴിക്കുമ്പോൾ അതിന് മുന്നേ ആയിട്ട് ബിസ്മില്ലാഹ് എന്ന് ചൊല്ലൽ പ്രത്യേകമായ സുന്നത്താണ്. അത് ഷൈത്താനെ അകറ്റി നിർത്തുന്നതിന് സഹായകമാവും. വസ്ത്രം അഴിക്കേണ്ട സന്ദർഭങ്ങൾ വരുമ്പോൾ, ഉദാഹരണത്തിന് കുളിക്കാൻ വേണ്ടിയിട്ട് വസ്ത്രം ധരിക്കുക, അല്ലെങ്കിൽ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ബാത്റൂമിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ ബിസ്മില്ലാ എന്ന് അതിന് മുന്നേ ആയിട്ട് ചൊല്ലുക എന്നതാണ്. ഈ വസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലുന്ന വസ്ത്രം ധരിക്കുമ്പോൾ നഗ്നമായ അവസ്ഥയിൽ ചൊല്ലാൻ പാടില്ല. വസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലുന്ന ഒരു ദിക്ർ അൽഹംദുലില്ലാഹില്ലദി كساني هذا الثوب ورزقنيه من غير حول مني ولا قوة الحمد لله സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അല്ലാതെ എങ്ങനെയുള്ള അള്ളാഹുവാണ് വിശേഷണം പറയാ. കസാനി ഹാദ സൗബ, കസാനി എന്നെ ധരിപ്പിച്ചു, എന്നെ ധരിപ്പിച്ച അള്ളാഹു. ഹാദ സൗബ ഈ വസ്ത്രത്തെ, അതിനെ എനിക്ക് നൽകുകയും ചെയ്തു, അല്ലെങ്കിൽ ഇതിന് ഈ വസ്ത്രത്തെ എനിക്ക് നൽകുകയും ചെയ്തു. മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ, എന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പരിശ്രമമോ ശക്തിയോ ഒന്നും കൂടാതെ. ഇതിന് സമാനമായ ഒരു ദിക്ർ നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം ചൊല്ലുന്ന ദിക്ർ വിളിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദ വറസഖനിഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ, സമാനമായിട്ട് അൽഹംദുലില്ലാഹില്ലദി കസാനി ഹാദ സൗബ വറസഖനിഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. ഇനി പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലുന്ന ഒരു ദുആ ആണ്. ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ ദുആ ഉണ്ടല്ലോ, അത് പുതിയ വസ്ത്രം ധരിക്കുമ്പോഴും ചൊല്ലാം, അല്ലാത്തപ്പോഴും ചൊല്ലാം. ഇനി പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലുന്ന രണ്ട് പ്രത്യേക ദുആകൾ, രണ്ട് ദിക്റുകൾ, ഒന്ന് രണ്ട് ദിക്റുകളാണ് പറയാൻ പോകുന്നത്. ഒന്ന്, അല്ലാഹുമ്മ ലക്കൽ ഹംദു അന്ത കസൗതനീഹി അസ്അലുക ഖൈറഹു വ ഖൈറമാ സുനിഅ ലഹു വ അഊദു ബിക മിൻ ഷർരിഹി വ ഷർരിമാ സുനിഅ ലഹു. അർത്ഥം അല്ലാഹുമ്മ, അല്ലാഹുവേ, ലക്കൽ ഹംദു, നിനക്കാണ് സർവസ്തുതിയും, നിനക്കാണ് സകല സ്തുതിയും, സർവസ്തുതിയും, സർവസ്തോത്രവും. അല്ലാഹുമ്മ ലക്കൽ ഹംദു, അന്ത നീയാണ്, കസൗതനീഹി എന്നെ അത് ധരിപ്പിച്ചത്, അല്ലെങ്കിൽ എന്നെ ഇത് ധരിപ്പിച്ചത്, എന്നെ ഇത് ധരിപ്പിച്ചത് ആരാണ്? നീയാണ് അല്ലാഹുവേ എന്ന് പറയുന്നത്. അല്ലാഹുമ്മ ലക്കൽ ഹംദു അന്ത കസൗതനീഹി. നീ അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, എന്താ ചോദിക്കുന്നത്? ഖൈറഹു, ഇതിന്റെ ഖൈർ, ഇതിന്റെ ഒരു നന്മ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഇതിന്റെ നന്മ, നന്മയിൽ നിന്ന്. വ ഖൈറമാ സുനിഅ ലഹു, എന്തിനാണോ അത് ഉണ്ടാക്കപ്പെട്ടത്, നിർമ്മിക്കപ്പെട്ടത്, അതിന്റെ നന്മയും, അത് എന്ത് നന്മക്കാണോ ഇത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്, അതിന്റെ ആ നന്മയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. വ അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുന്നു, മിൻ ഷർരിഹി, ഇതിന്റെ തിന്മ. ഈ വസ്ത്രം തിന്മയായ മാർഗത്തിൽ ഉപയോഗിക്കാം, അപ്പൊ അതിന്റെ തിന്മയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ശരിമാ സുനിഅലഹു, എന്തിനാണോ അത്, എന്തൊക്കെ തിന്മക്കാണോ അത് നിർമ്മിക്കപ്പെട്ടത്, അതിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു. അപ്പൊ ഇതിന്റെ നന്മയുടെ വശം എനിക്ക് നീ നൽകണം എന്നതാണ് ശ്രേയ. ഇനി അപ്പൊ അത് ഒരു ദുആ, ഒരു ദിക്ർ. ഇനി മറ്റൊരു ദിക്ർ, അൽഹംദുലില്ലാഹില്ലദി കസാനി മാ ഉവാരി ബിഹി عورتي واتجمل به في حياتي. നർത്ഥം അൽഹംദുലില്ലാഹ് സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അല്ലദി കസാനി, എന്നെ ധരിപ്പിച്ച എന്ത്, മാ ഉവാരി ബിഹി ഔറത്തി, ഞാൻ എന്തുകൊണ്ടാണോ എന്റെ ഔറത്ത് മറക്കുന്നത്, അത്, അതായത് ഈ വസ്ത്രം. അതജമ്മലു ബിഹി, അതുകൊണ്ട് ഞാൻ അലങ്കരിക്കുന്നു, ഫി ഹയാത്തി, എന്റെ ജീവിതത്തിൽ.
പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഞാൻ അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന, എന്റെ ഔറത്ത് മറക്കാൻ ഉപയോഗിക്കുന്ന ഈ വസ്ത്രം എന്നെ ധരിപ്പിച്ച അള്ളാഹുവിനാകുന്നു സർവ സ്തുതിയും എന്ന അർത്ഥം. ഓക്കെ, ജസാകും അല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത, അസ്തഗ്ഫിറുക വ അതുബു ഇലൈക. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.